ഹലോ, എല്ലാവരും ഉഷാറല്ലേ? എല്ലാവരും പൊളിയല്ലേ? ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതിനൊരു ഒരു കാര്യമുണ്ട്. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുഞ്ഞു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ വാലന്റൈൻസ് ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല. ഞാനാണെങ്കിലും സേറെ ആണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാറില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേ എന്തെങ്കിലും ചെയ്യണം തോന്നി. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഐഫോൺ ഒക്കെ വാങ്ങിച്ചെന്ന് ഞാൻ ആകെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സംഭവം എനിക്ക് ഒപ്പിക്കണം എന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം പ്ലാൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഇൻട്രോ എടുക്കുന്നത് സേറൊക്കെ അറിയില്ല. അപ്പം ഞങ്ങൾ ഏതായാലും ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഞാനിത് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സേറെ കാറിൽ കയറി ഇരുന്നതിന് ശേഷം നമ്മൾ ഓൺ ദ വേ കാറിന്ന് ഒരു ഇൻട്രോ എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ശേഷം ഒരു കുഞ്ഞു ഇൻട്രോ വരും, എന്നിട്ടാണ് നമ്മൾ സർപ്രൈസിലേക്ക് പോകണം കേട്ടോ. ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആഫ്റ്റർ എ ലോങ് ടൈം. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഒരു വീഡിയോ എന്നെ കൂട്ടാതെ കഴിഞ്ഞ വീഡിയോ എടുത്തോ. എന്റെ ലൈഫ് സ്റ്റോറി പിന്നെ ഞാൻ ആരെ കൂട്ടിട്ട് എടുക്കുക? കല്യാണത്തിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. റോഡിൽ ഭയങ്കര ഗട്ടറും കുഴിയും കുണ്ടും കുഴിയും. കേരള സർക്കാർ ഈ വീഡിയോ കണ്ടിട്ട് ഒരു തീരുമാനം എടുക്കണം. ഞങ്ങൾക്ക് കാറിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് കഴിഞ്ഞ വീഡിയോയെ കുറിച്ച് എന്താ പറയാ, ഭയങ്കര ഒരു താങ്ക്സ് എല്ലാവരോടും പറയാനുണ്ട്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനായിട്ട് തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത്രയും ഇമോഷണലായിട്ട് അത്രയും എന്താ പറയാ, ഹൃദയത്തിൽ നിന്നും ചെയ്തൊരു വീഡിയോ ആണത്. ഹൃദയം എന്നൊക്കെ പറയാൻ ഭയങ്കര പാട്. ഹൃദയത്തിൽ, ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്, അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പൊ അതെല്ലാരും ആ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തതിലും ആ രീതിയിൽ തന്നെ സ്വീകരിച്ചതിലും ഭയങ്കര സന്തോഷവും ഒരുപാട് മെസ്സേജസും ഒരുപാട് കമന്റ്സും ഞാൻ കണ്ടു. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുണ്ട്, ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ബേബിയാണ്. അപ്പം അവർക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. പോകുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് റിങ്ങോ അതല്ലെങ്കിൽ ഒരു ബ്രേസ്ലെറ്റോ അങ്ങനെ എന്തെങ്കിലുമാണ്. ഞങ്ങൾ പോകുന്നത് റീഗൽ ജുവലറിയിലേക്കാണ്. ഇടപ്പള്ളി അല്ലേ? ഇടപ്പള്ളിയിലുള്ള റീഗൽ ജുവലറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഏകദേശം ലുലുവിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അല്ലേ? എന്നിട്ട് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോ നേരെ പോകുന്നത് കിഡ്സിന്റെ സെക്ഷനിലാണ്. അവിടെ നമുക്ക് ബാംഗിൾസോ ചെയിൻസോ റിങ്സോ അങ്ങനെ എന്തെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ടത് കാണുവാണെങ്കിൽ വാങ്ങാന്ന് വിചാരിച്ചു. പിന്നെ എന്നത്തെയും പോലെ നമ്മളുടെ വീഡിയോ കവർ ചെയ്യുന്നത് ജൗഹറാണ് കേട്ടോ. കുറേ ഡിസൈൻസ് കണ്ടിട്ട് ഇപ്പൊ കൺഫ്യൂഷൻ ആവുക. ഇതിനകത്ത് ഏതാ എടുക്കണ്ടെന്നുള്ളത് ശരിക്കും കൺഫ്യൂഷൻ ആവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ പെൻഡന്റ്, ഐ മീൻ ഈ ചെയിൻ ബ്രേസ്ലെറ്റ് ഭയങ്കര ഇഷ്ടമായി. ഇതിനകത്ത് ഒരു സംഭവം കണ്ടില്ലേ, അപ്പൊ ഇത് സെന്ററിലാക്കിയിട്ട് ഈ ഒരു ചെയിന് അതിലേക്ക് ആഡ് ചെയ്ത് തരുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവരിപ്പോ തന്നെ ചെയ്ത് തരാന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് നമ്മുടെ ഇഷ്ടത്തെ ഒരു ഡിസൈൻ നമ്മൾ എന്തായാലും വാങ്ങാൻ പോവാണ്. അതിപ്പോ തന്നെ ചെയ്ത് തരും. അപ്പൊ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഡിസൈൻ ചെയ്യണമെങ്കിൽ അതൊരു 7 days കൊണ്ട് ചെയ്തു തരും. അതല്ല, ഇവിടെ ഓൾറെഡി ഉള്ള പാറ്റേൺസ് ആണ്. അത് നമുക്കിപ്പോ ലെങ്ത് കുറയ്ക്കണം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തു തരും. പിന്നെ ഇവിടെ കുറേ ബ്രൈഡൽ കളക്ഷൻസ് ഉണ്ട്, അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ കയറി വന്നപ്പോഴേ എന്റെ കണ്ണ് അങ്ങോട്ടാണ് പോയത്. അപ്പം ഇവരത് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് പോയിട്ട് ആ ബ്രൈഡൽ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം. അപ്പം ഇതാണ് ബ്രൈഡൽ കളക്ഷൻസ്. ഒരുപാട് നല്ല നല്ല ഡിസൈൻസ്, യുണീക് പാറ്റേൺസ് ആൻഡ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് റീഗൽ ജുവലേഴ്സിലുള്ളത്. പിന്നെ റീഗൽ ജുവലേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ പണിക്കൂലിയിൽ ഒരുപാട് കുറവിൽ തന്നെ നമുക്ക് ജുവലറീസ് വാങ്ങാൻ പറ്റും. ടെമ്പിൾ ഡിസൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല നല്ല ഭംഗിയുള്ള ടെമ്പിൾ ഡിസൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആന്റിക് ജ്വല്ലറി, ഇൻട്രിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഷ്യസ് സ്റ്റോൺസ് വെച്ചിട്ടുള്ളതും നോർമൽ സ്റ്റോൺസ് വെച്ചിട്ടുള്ളതുമായിട്ടുള്ള ഇൻട്രിക്കേറ്റഡ് ഡിസൈൻസ് ഉണ്ട്. ഹാൻഡ് വർക്ക്ഡ്, അതാണ് ഏറ്റവും എനിക്ക് കണ്ടിട്ട് ലൈക്ക് ഭയങ്കര രസമുണ്ട് ഈ ഒരു സെഷൻ. അത് ജോൺ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഇത് ഈ സൈഡ് ടെമ്പിൾ ജ്വല്ലറി ആണ്. ചോക്കേഴ്സ് ഉണ്ട്, ലൈറ്റ് വെയ്റ്റ് ചോക്കേഴ്സ് ഉണ്ട് ഇവിടെ. സോ അത്ര എക്സ്പെൻസീവ് അല്ലാതെ ചോക്കേഴ്സ് തരാൻ ആഗ്രഹമുള്ളവർക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചോക്കേഴ്സും ഉണ്ട് ഇവിടെ. അപ്പം ഇത് നമ്മുടെ ആന്റിക്
കളക്ഷൻസ് ആണ്, ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രീമിയം കളക്ഷൻസ് ആണ്. ഇത് വന്നിട്ട് ആന്റീക്കിൽ തന്നെ നഗാസ് വരുന്നതാണ്. ആ ഒരു ജസ്റ്റ് അടുത്ത് കാണിച്ചു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മുടെ സാരിക്കൊക്കെ പറ്റിയ ഒരു കൈൻഡ് ഓഫ്, ഒരു റെഡ് അല്ലെങ്കിൽ ഗ്രീൻ കളറിലെ സാരിക്കൊക്കെ പറ്റിയ ഒരു സ്റ്റൈൽ ഓർണമെന്റ്സ് ആണ് ഇത്, ആ ഒരു ഡിസൈൻ ആണ്. ഇത് വന്നിട്ട് നമുക്ക് ലെഹങ്ക അതുപോലത്തെ ഐറ്റംസിനൊക്കെ പറ്റുന്നതാണ്. സോ ഇതിൽ എന്റെ ഫേവറേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദിസ് വൺ. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കാണിക്കാട്ടോ, എന്നാലേ അതിന്റെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഭയങ്കര റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ കാണുമ്പോൾ നല്ല റേറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനെന്താ പറയുന്ന വെച്ചാൽ ഏത് വേണമെങ്കിൽ ഇട്ട് നോക്കിക്കോട്ടെ, വേണം വാങ്ങിക്കണം വാശി പിടിക്കണം, അത്രേ ഉള്ളൂ. കാര്യം പറയട്ടെ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പുറത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കമ്പാരിറ്റീവ്ലി മേക്കിംഗ് ചാർജ് ഭയങ്കര കുറവാണ്. അതിനൊരു കാരണം കൂടി ഉണ്ട്, റീഗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചറേഴ്സ് കൂടിയാണ്. അപ്പോൾ മാനുഫാക്ചറേഴ്സ് അവരുടെ ഔട്ട്ലെറ്റിൽ വന്നിട്ടുണ്ടെങ്കിലേ, നമ്മളിപ്പോൾ റീറ്റെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ പ്രൈസിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പണിക്കൂലി ഒരുപാട് ഒരുപാട് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഇവിടുത്തെ കുറിച്ച് ഫുള്ള് പഠിച്ചു വെച്ചിട്ടുണ്ട്, എന്താ പറയുക, ഞാനിനി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാലും. ഞാനൊരു പ്രോഡക്റ്റ് മാനേജ്മെന്റ് വേറൊരു ഇന്റർമീഡിയറ്റ് ഇല്ല, ഒരു ഇടനിലക്കാരില്ല, കൂട്ടിയിട്ടൊന്ന് കുറച്ചെടുത്ത് ബെറ്ററായിട്ട് നമുക്ക് ആ ഫാക്ടറിയിൽ നമുക്ക് ചെയ്തെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ചിന്തിക്കുന്ന ആവശ്യമില്ലല്ലോ കസ്റ്റമേഴ്സിന്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബ്രൈഡ്സിന് ഒരു 30 pounds ഇങ്ങനെ ഒരുപാട് ഓർണമെന്റ്സ് ഫീൽ ചെയ്യുന്ന പോലെ ഒത്തിരി ജ്വല്ലറീസ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. പിന്നെ കാണിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കസ്റ്റമേഴ്സ് കൂടെ വെഡിങ് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, അപ്പൊ അതിൽ സെലക്ടഡ് ആയിട്ടുള്ള 2-3 സെറ്റുകൾ ഉണ്ട്, ഞാനത് മാഡത്തിന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഒരു ബ്രൈഡ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സെറ്റാണ് നമുക്ക് അവർ കാണിച്ചു തരാൻ പോകുന്നത്. ജസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി, അപ്പൊ നിങ്ങൾ ശരിക്കും ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ, ഈ ഒരു ചോക്കർ, ഈ ഒരു ലോങ് ചെയിന്, ഇത് പറ്റ 1, 2, 3, 4, 5 മാല, ഇതിപ്പോ 5 മാല, അതും ഹെവി ഫീൽ വരുന്ന 5 മാല, 26 pounds ഉള്ളൂ. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു 30 pounds അല്ലെങ്കിൽ ഒരു 50 pounds നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതും റീഗൽ ജുവലറിയിൽ നിന്ന് വാങ്ങുന്നതും എത്ര നമുക്ക് ഏകദേശം സേവ് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ഈ ഒരു സെറ്റിന്റെ കേസ് തന്നെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് ഒരു 1 lakh അല്ലെങ്കിൽ 1 lakh 10,000 മിനിമം പ്രോഫിറ്റ് അല്ലേ. ആ ഈ ഒരു മൊത്തം ഒരു സെറ്റ് മാഡം പിന്നെ ഡെഫിനറ്റ്ലി നമ്മള് ഈ ഒരു സെറ്റ് നമ്മള് റീഗൽ ജുവലറിയിൽ നിന്ന് വാങ്ങുമ്പോൾ പുറത്ത് ജുവലറീസിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഏകദേശം 1 lakh സംതിങ് സേവ് ചെയ്യാം. ഭയങ്കര സേവിങ് ആണ്. ഈ ഒരു സെറ്റ് വാങ്ങുമ്പോൾ നമുക്ക് ഏകദേശം 1 lakh നമുക്ക് നഷ്ടപ്പെടില്ല. പണിക്കൂലി ആയിട്ട് വേറെ ഗോൾഡ് അതെ വേറെ വാങ്ങണമെങ്കിൽ വാങ്ങാം, സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. അവിടെ ഭയങ്കര സെലക്ഷനിലാണ്, അവിടെ ആന്റി കളക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ വെഡിങ് കളക്ഷൻസ് ഉണ്ട്, പല ഡിഫറെന്റ് ഐറ്റംസിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ മെല്ലെ ഇങ്ങോട്ട് ഈ ഡയമണ്ട് സെക്ഷനിലേക്ക് വന്നതാണ്. അപ്പൊ ഇന്നൊരു കുഞ്ഞു സർപ്രൈസ് ഓഫീസർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റീഗൽ ടീംസിനായിട്ട് ഞാൻ ആദ്യം സംസാരിച്ച് ഒരു സാധനം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടുന്ന് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ വാലന്റൈൻസ് ഡേക്ക് അങ്ങനെ ഗിഫ്റ്റുകളൊന്നും കൊടുക്കാറില്ല, അങ്ങോട്ട് കൊടുക്കാറില്ല, അങ്ങോട്ട് ഉണ്ടാവാറില്ല, എന്ന് വെച്ചാൽ വലിയ സംഭവം ആക്കാറില്ല. പക്ഷെ ഇന്ന് എന്തെങ്കിലും ഒന്ന് കുഞ്ഞു സംഭവം ഒപ്പിച്ചാലോ എന്ന് എനിക്ക് തോന്നി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഫോണൊക്കെ തന്നെ ഭയങ്കര ഞെട്ടിച്ചു വെച്ചാണല്ലോ. അപ്പോൾ ഒരു ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6,000 മുതൽ ഡയമണ്ട് റിംഗ്സും അതുപോലെ തന്നെ ഡയമണ്ട്സ് പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ്. അതും പണിക്കൂലി വളരെ കുറവാണ്, അതുപോലെ തന്നെ നല്ല കളക്ഷൻസും ഉണ്ട്. അപ്പോൾ വൈ നോട്ട്. അപ്പോൾ ഇതാണ് സെലക്ട് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അവിടെ വൻ സെലക്ഷനിലാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ഇനി അവൾ വേറെ വല്ലതും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരാം, അതിന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. നമ്മളിപ്പോ ഇരിക്കുന്നത് ഡയമണ്ടിന്റെ സെക്ഷനിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞ ഒരു ബ്ലൂ കളറിൽ ആ ഡയമണ്ട്സ് ഒക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്.
ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആ ഷെൽഫിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ പറയുന്നത് സോ നൈസ്. പിന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്, യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. ഞാനിപ്പം ഡയമണ്ട് ജ്വല്ലറി എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ, എനിക്കിപ്പം എൻ്റെ അടുത്തൊരു റിംഗ് കൊടുത്തിട്ട് എനിക്ക് ഗോൾഡ് വാങ്ങണം എന്നുണ്ടെങ്കിൽ, ഞാൻ പൊതുവേ കേട്ടിട്ടുണ്ട് ഭയങ്കര ലോസ് ആണ് നമുക്ക് സ്റ്റോൺസ് ഒക്കെ, പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് ഗോൾഡ് വാങ്ങുന്നത്. അപ്പം റീഗൽ ജ്വല്ലറി നമ്മളൊരു ഡയമണ്ട് ഓർണമെന്റ്സ് എന്തെങ്കിലും എടുത്തിട്ട് പിന്നീട് നമുക്ക് തിരിച്ച് മാറ്റി ഒരു ഗോൾഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും കുറയാതെ അതിന്റെ വാല്യൂവിൽ നമുക്ക് ഗോൾഡ് എടുക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ചാരാ, നമ്മൾ ഇവിടെ വീഗലിൽ വരികയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊരു കുഞ്ഞ് സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം നമ്മളിവിടെ ഡയമണ്ട് റിങ്ങിൻ്റെ സെഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെറക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടി നടക്കുന്ന കണ്ടപ്പോഴേ തോന്നി ഭയങ്കര സംഭവമാക്കി കൊടുക്കണം വിചാരിച്ചിരുന്നു. പിന്നെ എന്താ പറയുക, സിമ്പിള് ഒരു കുഞ്ഞു റിംഗ് ആണ്, അപ്പൊ വലിയ സ്വന്തമാക്കാതെ കൊടുത്തതാണ്. സുന്ദരികൾക്കും സുന്ദരന്മാർക്കും എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ്. നോട്ട് ദാറ്റ്, സുന്ദരികൾക്കും സുന്ദരന്മാർക്കും എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ വൺസ് അഗൈൻ. അപ്പൊ നമ്മളുടെ ഗിഫ്റ്റ് കാണിച്ചു തരാം നമ്മള് വാങ്ങിച്ച. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെന്ററിൽ രണ്ട് എന്തെങ്കിലും ഒരു സംഭവം വരുന്നത്, അതേപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എനിക്കൊരു റിംഗ് കിട്ടി ആൻഡ് ഒരു ചെയിനൊക്കെ വാങ്ങി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീഗൽ ജ്വല്ലറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിക്കൂലി വളരെ കുറവിൽ തന്നെ നമുക്ക് ഓർണമെന്റ്സ് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഡയമണ്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 100% ബൈബാക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എപ്പോൾ നമ്മൾ ഡയമണ്ട്സ് വാങ്ങിയിട്ട് ഇവിടുത്തെ വാങ്ങിയിട്ട് ഇവിടെ തിരിച്ചുകൊണ്ട് കൊടുത്താലും നമുക്ക് 100% അതിന് വാല്യൂ കുറയാതെ തന്നെ നമുക്ക് തിരിച്ച് ഗോൾഡോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ റീറ്റെയിൽ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ, ഈ നേരത്തെ പറഞ്ഞല്ലോ 1 gram പോലും നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോൾസെയിൽ പ്രൈസിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബാക്കിയുള്ള കമ്പയർ ടു എനി അതർ ജ്വല്ലറി നമ്മൾ നോക്കുന്ന സമയത്ത് പ്രൈസിൽ ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ ഗോൾഡ് കല്യാണത്തിന് വേണ്ടി വാങ്ങുവാണെങ്കിൽ ഹ്യൂജ് ഒരു എമൗണ്ട് നമുക്ക് ലാഭിക്കാം. നമ്മളിപ്പോൾ 30-40 pounds എടുക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫറൻസ് ആയിരിക്കും എമൗണ്ടിൽ വരിക. അപ്പോൾ ആ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും വെഡിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ അഡീഷണൽ ഗോൾഡ് വാങ്ങാനോ ഒക്കെ യൂസ് ചെയ്യാം അല്ലേ. തീർച്ചയായിട്ടും അധികം എനിക്ക് തോന്നുന്നു നമ്മൾ അധികം ഇനി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വിളിച്ച് ചോദിക്കാം, അതുപോലെ തന്നെ വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ എക്സാക്ട് നമ്മൾ എന്താ പറയുന്നത് മനസ്സിലാവും. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് അയിൻ്റെ പേര് അല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.